മകരവിളക്കിന് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. മൂന്ന് ദിവസം തിരുവാഭരണ പാതയിലൂടെ കടന്നുപോകുന്ന ഘോഷയാത്ര ഈ മാസം 15 ന് വൈകുന്നേരം സന്നിധാനത്തിൽ എത്തിച്ചേരും. എബിൻ, ഇപ്പോൾ ഉച്ചയായിരിക്കുന്നു, ഇപ്പോൾ എവിടെ എത്തി ഈ ഘോഷയാത്ര? തിരക്ക് എങ്ങനെയുണ്ട് ഭക്തജനങ്ങളുടെ? സ്മിത, ഒരു മണിയോട് കൂടിയാണ് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടത്. ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള 25 സംഘമാണ് ഈ തിരുവാഭരണ പേടകം വായിച്ചുകൊണ്ടുള്ള യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പന്തളം കൊട്ടാര പ്രതിനിധി പ്രദീപ് കുമാർ വർമ്മയും ഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട്. 51 അംഗ സായുധ സേനയാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കുളനട ഭാഗത്തോട് ആണ് തിരുവാഭരണ ഘോഷയാത്ര പോകുന്നത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരം അയിരൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് ശേഷം നാളെ പുലർച്ചെ 2-2.5 കൂടി തിരുവാഭരണ ഘോഷയാത്ര വീണ്ടും ആരംഭിക്കും. അതിനുശേഷം 14-ാം തീയതി ലാഹയിലും 15-ാം തീയതി സന്നിധാനത്തും എത്തിച്ചേരുന്ന രീതിയിലാണ് തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നത്. 15-ന് സന്നിധാനത്ത് എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ചെരംകുത്തിയിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം പിന്നീട് വൈകുന്നേരം തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും അതിനുശേഷം മകരജ്യോതി ദർശനവും നടക്കും. ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടിരിക്കുന്നു. 15-ന് ഈ മാസം 15-ാം തീയതി സന്നിധാനത്ത് എത്തിച്ചേരും. അന്നു തന്നെയാണ് മകരജ്യോതി ദർശനവും.